നമസ്തേ, എ ബി സി വ്ളോഗേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഉപ്മാവാണ് എന്തൊക്കെയാ അതിന് കണ്ടൻസ് എന്ന്. അപ്പം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ ഉഴുന്ന്, രണ്ട് മല്ലിച്ചപ്പ് നന്നായിട്ട് അരിഞ്ഞത്, കരിയാപ്പള രണ്ട് ഇതല, രണ്ട് പച്ചമുളക് നടുവേ കീറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, മൂന്ന് ചുമന്ന മുളക് ഉണക്കമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, ഉപ്പ് പഞ്ചസാര 3 ടീസ്പൂൺ, സവാള മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 പിഞ്ച് ജീരകം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 2 ഗ്ലാസ് റവയാണ് ഈ ഗ്ലാസ്സിന്. അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ റവ എടുക്കുന്നത്, അപ്പം അതേ ഗ്ലാസ്സിന് ഇപ്പോൾ 1 ഗ്ലാസ് റവയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത് മെഷർമെൻറ്റ്. ആ വെള്ളമാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. പാൻ വെച്ചു, കടുകിട്ടു എടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉഴുന്നും കൂടി എടുത്തിട്ട് കൊടുക്കാം. ഉഴുന്നൊരു നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പച്ച ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നോക്കിയാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഇനി ജീരകം, പച്ചമുളക്, ചുമന്ന മുളക്, കരിയാപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ടൊരു പച്ചമുളകിൻ്റെ ഒരു പച്ചമുളത്തിൻ്റെ ഫ്ലേവർ മാറുന്ന വരെ ഒന്ന് വയറ്റി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് വറുത്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അതുകൊണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് ചെറുതായിട്ട് വഴുന്ന് കിട്ടുന്നവരെ നീറ്റായിട്ട് നമുക്ക് ഒന്ന് ഒരു എന്താ പറയുന്ന ഒരു ലൈറ്റ് ആ പച്ചമണം മാറണം, എന്നാൽ ഓവറായിട്ട് ഗോൾഡൻ കളറും ആകരുത്. അതിലേക്ക് നമുക്കിനി ഉപ്പ്, പിന്നെ നമ്മൾ എടുത്തു വെച്ച 3 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര ഇട്ടപ്പോൾ ഓർക്കല്ലേ നിങ്ങൾ ഇത്, അയ്യോ ഇത് മധുരിക്കുമെന്നൊന്നും ഓർക്കണ്ട, നല്ല എരിയുള്ളത് തന്നെ ആയിരിക്കും ഇത് ഉപ്പുമാവ്. അപ്പം നമ്മൾ പഞ്ചസാര ഇടുന്നതെന്ന് പറയുന്നത് തന്നെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കും ഇട്ട് കഴിയുമ്പോഴത്തേക്ക്, പിന്നെ പെട്ടെന്നൊന്ന് നമുക്ക് വഴുന്നും കിട്ടും, ആ ഒരു വലിയ കളറില്ലാതെ വഴുന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച ഗ്ലാസ്, ഇപ്പോൾ 1 ഗ്ലാസ് റവയാണെങ്കിൽ ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന റവ റോസ്റ്റഡ് അല്ല, അത്ത റവയാണ് എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേപോലത്തെ റവയാണ് നമ്മൾ എടുത്തപ്പോൾ ഞാൻ 1 ഗ്ലാസ്, അങ്ങനെ ടോട്ടൽ 6 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ചൂടുവെള്ളം ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തണുത്ത വെള്ളം തന്നെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള വാട്ടർ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ 6 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വിട്ടു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അതോ ഉപ്പ് വേണമെങ്കിൽ ഇത്രയും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക നീറ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് നമുക്ക് സ്പെഷ്യലി നമുക്ക് സരവണഭവൻ ഹോട്ടലിൽ കിട്ടുന്ന ഉപ്പുമാവ് അല്ലെങ്കിൽ ഉഡുപ്പി സ്പെഷ്യൽ ഉപ്പുമാവാണിത്. അതിനകത്ത് ഇത്തിരി മല്ലിയിലയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ FB പേജ്, ഇൻസ്റ്റാ പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ പുതിയ വീഡിയോസ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ പേജസിനെ കുറിച്ച് പറയണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഉപ്മാവിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ തിളച്ചതിലേക്ക് അതെ ഞാൻ ഇടുന്ന പോലെ ചെറുതായിട്ട് റവ ഒരു കൈയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടി തന്നെ നമ്മൾ ഇതുപോലെ കറക്കിയെടുക്കണം. എപ്പോഴും ഇത് ഒരു പകുതിയാകുന്നവരെ ക്ലോക്ക് വൈസിൽ തന്നെ നമുക്ക് കറക്കണം. നീറ്റായിട്ട് ഇതുപോലെ കറക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അതിനകത്ത് ലംസ് അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കട്ട പിടിക്കാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഗ്രേവി അതിനെ ഒന്നും പിന്നെ നമ്മൾ ചെയ്തതെല്ലാം വ്രതമാവും. അതിനേക്കാളും നല്ലത് നമ്മൾ ഇത് നീറ്റായിട്ട് ഇങ്ങനെ തന്നെ കറക്കണം. പിന്നെ ഒരു മുക്കാൽ ഭാഗം ആയി കഴിയുന്ന ശേഷം നമുക്കത് പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസും കറക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പോഴേ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ ഉപ്പുമാവ് സൂപ്പറായിട്ട് നിങ്ങൾക്ക് വരും. ഇപ്പം നമ്മുടെ മാവ് നമ്മൾ മാക്സിമം ഇട്ട് കൊടുത്ത് തിളച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്ലെയിം ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടി വെക്കുകയോ ഒന്നും ചെയ്യരുത്. നന്നായിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നീറ്റായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചാനൽസ് എല്ലാം കാണുന്ന എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അപ്പം നോക്കിയാൽ നന്നായിട്ട് നമ്മുടെ
കണ്ടൻസ് എല്ലാം ഇതിലേക്ക് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തേക്കണം. അപ്പം നമുക്കിത് കാണാം. ഇപ്പോൾ റവ ചെറുതായിട്ട് ഇങ്ങനെ കൊമ്മള വന്ന് ടക്ക് ടക്ക് ടക്കെന്ന് പൊട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ആ ഒരു രീതി വരെ ഇത് നീറ്റായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റവ ഉപ്പുമാവ് റെഡി ആയിക്കഴിഞ്ഞു. തന്നെ ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ ഇതായി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ റവ ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് വെള്ളമെല്ലാം പറ്റി കട്ട പിടിക്കും പെട്ടെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം തന്നെ ഇത് ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മളിതൊന്ന് നീറ്റായിട്ട് ഇളക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതേ നല്ല അടിപൊളി റവ റെഡി, റവ ഉപ്പുമാവ് റെഡിയായി. നമ്മുടെ ഉഡുപ്പി സ്പെഷ്യലി സർവണ സ്പെഷ്യൽ ഞങ്ങളുടെ ABC വ്ളോഗേഴ്സിൻ്റെ സ്പെഷ്യൽ ഉപ്പുമാവാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ഇടണം. എന്നാൽ ബൈ ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരാം.